സ്വതന്ത്ര ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളൊക്കെ വളരെയധികം അരക്ഷിതാവസ്ഥയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വരാനുള്ളത്. ഈ സന്ദർഭത്തിൽ മുസ്ലിം ലീഗിൻ്റെ റോൾ എന്താണ് ദേശീയ തലത്തിൽ? ഞങ്ങൾക്ക് വലിയ റോളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിൻസിയറായിട്ട് കമ്മിറ്റ്മെൻറ്റോടുകൂടി ഇന്ത്യയിലെ ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ ബദ്ധശ്രദ്ധരായി നിൽക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളെപ്പോലെ ഒരു പാർട്ടി, വാസ്തവത്തിൽ പാർലമെൻറ്റിൽ പ്രാതിനിധ്യമൊക്കെ ഉള്ള ഒരു പാർട്ടി വേറെ ഇല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 3 മെമ്പർമാർ ലോക്സഭയിൽ, അതുപോലെ രാജ്യസഭയിൽ ഒരാളും. ഞങ്ങൾ ഈ പാർലമെൻറ്റിൽ വന്ന, ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന വിഷയങ്ങളിലൊക്കെ ബദ്ധശ്രദ്ധരായിരുന്നു. കാരണം പിന്നെ സംവരണ ഇഷ്യൂ വന്നു, മുന്നോക്ക സംവരണം വന്നു, അതുപോലെ തന്നെ മറ്റു പല പിന്നെ ഈ സിവിൽ കോഡിൻ്റെ പ്രശ്നം വന്നു, പ്രൈവറ്റ് ബില്ലുകൾ വന്നു. ഈ പ്രൈവറ്റ് ബില്ലും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പാർലമെൻറ്റിലൊക്കെ ആരെങ്കിലുമൊക്കെ നോക്കിയിരുന്നില്ല എന്നെങ്കിൽ ആരുടെ ശ്രദ്ധയിലും വരൂല. വെള്ളിയാഴ്ചക്ക് എല്ലാവരും നാട്ടിൽ പോയിക്കളയും. അപ്പോൾ ആ ദിവസം ഞങ്ങൾ നമ്മുടെ മെമ്പർമാർ അവിടെ ഇരുന്ന് നോക്കി, അത് കോൺഗ്രസിൻ്റെ ശ്രദ്ധയപ്പെടുത്തി, തൃണമൂലിൻ്റെ ശ്രദ്ധയപ്പെടുത്തി, അവർ കൂടി വിഷയം ഉണ്ടാക്കി, ചർച്ചയാക്കി. അങ്ങനെയൊക്കെ ഇപ്പോൾ പൗരത്വ വിഷയം തന്നെ ഇപ്പോൾ കണ്ടില്ലേ, കോടതിയിൽ ഞങ്ങളാണ് ലീഡ് എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാർലമെൻറ്റിൽ ഈ വക വിഷയങ്ങളിലൊക്കെ വന്നപ്പോൾ മറ്റു പാർട്ടിക്കാരെ പ്രേരിപ്പിക്കുന്നതിന് പുറമെ വിഷയം ഭംഗിയായി അവതരിപ്പിച്ചതിന് ശേഷം വോട്ടെടുപ്പിൽ വരെ നമ്മൾ വ്യത്യസ്തത കാണിച്ചു. അപ്പോൾ പിന്നെ ഇപ്പം ഞാനുള്ളപ്പോൾ തന്നെ കേവലം IUML അതുപോലെ കുറച്ച് പിന്നെ പാർട്ടികളും മാത്രം വോട്ട് ചെയ്ത സ്ഥിതി വരെ ചില വിഷയങ്ങളിൽ വന്നു. വിമൻസ് ബില്ല് അതിലൊക്കെ വന്നു. അപ്പോൾ IUML പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്രയും മെമ്പർമാരുള്ള പാർലമെൻറ്റിൽ ക്വാളിറ്റി വൈസ് ഞങ്ങളുടെ സാന്നിധ്യം അനിവാര്യമാണ്. കാരണം മറ്റുള്ളവർക്ക് കൂടി പ്രേരണ ആവുന്ന വിധത്തിൽ അവരുടെ ശ്രദ്ധയിൽ കൂടി കൊണ്ടുവരുന്ന തരത്തിൽ സബ്ജക്റ്റ് പഠിക്കുകയും ആ സബ്ജക്റ്റിനോട് പ്രതിബദ്ധത പുലർത്തി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് IUML പ്രസക്തി. മുസ്ലിം സമൂഹത്തിന് അല്ലെങ്കിൽ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്നിടത്തേക്ക് പാർട്ടി ഇനിയും ഒരുപാട് വളരേണ്ടതില്ല. അത് വസ്തുതയാണ്. ദേശീയ തലത്തിൽ ഒരു ന്യൂനപക്ഷ പാർട്ടി എന്നുള്ള നിലക്ക് നേതൃത്വം കൊടുക്കാവുന്ന അത്ര ഒരു ശാക്തിക ബലം ഞങ്ങൾ നേടിയിട്ടില്ല എന്നാണ് പറയുന്നത് എങ്കിൽ അത് കറക്റ്റാണ്. പക്ഷേ ഉള്ള പിന്നെ അംഗബലം കൊണ്ട് അല്ലെങ്കിൽ ഉള്ള സംഘടനാ ശക്തി കൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നു. ഇപ്പോൾ ബാബരി മസ്ജിദ് തകർത്ത സമയത്ത് ഞങ്ങൾ ഗവൺമെൻറ്റുണ്ടായിരുന്നു. അത് ഏറെ വിമർശിക്കപ്പെട്ടു എങ്കിലും ഞങ്ങളുടെ സാന്നിധ്യം വലിയ നിലയിൽ കോൺഗ്രസിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ന്യൂക്ലിയർ ഇഷ്യൂ വന്നു. അന്ന് അമേരിക്കയ്ക്ക് സൈൻ ചെയ്യാൻ പോയ ന്യൂക്ലിയർ പാക്റ്റിൽ ഗൾഫ് രാജ്യങ്ങളെ ചൊടിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഇറാനുമൊക്കെ ആയിട്ട് വന്ന് ചൊടിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടപെട്ടു. അന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അമേരിക്കക്ക് കീഴടങ്ങാൻ എന്നും പറഞ്ഞിട്ട് ഞങ്ങളിടപെട്ടപ്പോൾ ഞങ്ങളെ ചർച്ചക്ക് വിളിച്ചു സോണിയാഗാന്ധി. അപ്പോൾ ഞാൻ പറയുന്നത് ശാക്തിക ബലം നേടിയിട്ടില്ല, അത് ശരിയാണ്. അതിനതിൻ്റേതായ പരിമിതി എല്ലാ സംഘടനകൾക്കും ഉണ്ട്. ഇപ്പോൾ CPM ഇത്ര അധികം ഒരു തൊഴിലാളി പാർട്ടിയായിട്ട് ഇന്ത്യയിൽ എവിടെ സാന്നിധ്യം നേടാൻ കഴിഞ്ഞു? ഞങ്ങൾ തമിഴ്നാട്ടിലും കേരളത്തിലും ആണെങ്കിൽ അവർ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അത് ഒരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷേ ഉള്ള സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ നന്നായി കമ്മിറ്റ്മെൻറ്റോടുകൂടി ചെയ്യുന്നു എന്നർത്ഥം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP ഏറ്റവും വലിയ 90 സീറ്റാണോ യഥാർത്ഥത്തിൽ CA ഇപ്പോൾ ഏറ്റവും അവസാനം ചട്ടം നിലവിൽ വന്നു? BJPയുടെ ഏറ്റവും വലിയ തുറുപ്പ് സീറ്റല്ല CA കൊണ്ടൊന്നും അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. അവരുടെ ഏറ്റവും വലിയ ഗതികേടാണ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പോൾ അവർക്ക് ഒരു അന്താളിപ്പ് വന്നിട്ടുണ്ട്. കാരണം ആദ്യം കരുതിയ പോലെ കുറേ ഡിവൈഡിങ് ഇഷ്യൂസൊക്കെ കൊണ്ടുവന്നെങ്കിലും അതുകൊണ്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടാകുന്നില്ല. ആളുകൾ ഇതൊക്കെ മറന്ന് വോട്ട് ചെയ്യുമോ? അതായത് കാർഷിക പ്രശ്നം പിന്നെ വന്നു, പട്ടിണി പ്രശ്നം പിന്നെ വന്നു, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതിർത്തിയിൽ തന്നെ നമുക്ക്
ചൈനയൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ പരാജയമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എതിരായിട്ട്. അപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു ഇൻസെക്യൂരിറ്റി, അരക്ഷിത ബോധം വന്നിട്ടുണ്ട്. ജയിക്കൂലേ എന്നുള്ളൊരു പേടി, ആ ജയിക്കൂലേ എന്നുള്ള പേടിയിൽ കൊണ്ടുവന്നതാണ് പൗരത്വം. പൗരത്വം അവർക്ക് തന്നെ എതിരാകുമോ എന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നത് കൊണ്ടാണ് 4 വർഷം കോൾഡ് സ്റ്റോറേജിൽ വെച്ചത്. ഇപ്പോൾ തോന്നി ആസാമെന്നും ബംഗാളെന്നും ഒക്കെ കുറച്ച് സീറ്റ് കിട്ടാൻ ഇത് ഉപകരിക്കും. സിമ്പിൾ, അത്രയേ ഉള്ളൂ. അവിടുന്ന് കുറച്ച് സീറ്റ് കിട്ടും എന്ന തോന്നലിലാണ് ഇപ്പോൾ ഇവരിത് കൊണ്ടുവന്നിരിക്കുന്നത്. മമതാ ബാനർജി അതിലും വലിയ തന്ത്രം അവിടെ മെനയുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് തിരിച്ചടിയാവോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആശങ്ക അവർക്ക്. സത്യത്തിൽ വലിയൊരു സാമ്പത്തിക ശക്തിയാണ് ബിജെപി എന്ന് പറയുന്നത്. അപ്പോൾ പണമുള്ള പാർട്ടിയും പണമില്ലാത്ത പാർട്ടിക്കാരും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് സത്യത്തിൽ ഈ ഇലക്ഷൻ വരാൻ പോകുന്നത് എന്നാണ് പൊതുവായിട്ട് വിലയിരുത്തപ്പെടുന്നത്. കാരണം സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ മറ്റ് മതേതര കക്ഷികളിലൊക്കെ ബ്ലോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇടിനെ വിട്ടിട്ട് നടപടി എടുക്കുന്നു. അതേസമയം ബിജെപിയുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ഈ പണം ഉള്ള ശക്തിയും പണമില്ലാത്തവരും തമ്മിലുള്ള ഈ പോരാട്ടം എങ്ങനെയായിരിക്കും? അല്ല, അത് ലോകത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ദരിദ്രർ വിജയിച്ചതാണ് അധികം. പണമുള്ളവരും പണമില്ലാത്തവരും തമ്മിലുള്ള ഫൈറ്റിൽ എല്ലാ റെവല്യൂഷനും അതിൻ്റെ ചരിത്രവും രാജ്യങ്ങളുടെ ചരിത്രവും ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ദരിദ്രർക്കാണ് കൂടുതൽ ജയം. ഇവിടെ പറഞ്ഞത് കറക്റ്റാണ്. ഇന്ത്യൻ കോൺടെസ്റ്റ് നോട്ട് നിരോധന കാലഘട്ടം തൊട്ട്, അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയം തൊട്ട് അവരിത് പയറ്റുന്നുണ്ട്. നോട്ട് നിരോധനം തന്നെ ഏറെ പറയപ്പെടുന്നത് എല്ലാവരുടെ കയ്യിലും ഉള്ള പണം മരവിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിൽ അന്നൂല് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് വസ്തുത. പക്ഷേ ഇപ്പോൾ പണം മാത്രം അവരെ രക്ഷപ്പെടുത്തും എന്ന് കരുതാൻ വയ്യ. വോട്ട് ചെയ്യുന്നവൻ്റെ കയ്യിലൊക്കെ പണമില്ലല്ലോ, പണം അവരെ കയ്യിലേ ഉള്ളൂ. അപ്പോൾ വോട്ട് ചെയ്യുന്നവനൊക്കെ പണമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, വയറിൻ്റെ പ്രശ്നങ്ങൾ വർഷങ്ങളോളം അനുഭവിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ തൽക്കാലം തൃപ്തിപ്പെടുത്താൻ ഇവർക്ക് കഴിയില്ല. അതുകൊണ്ട് പണം ഒരു ഘടകമല്ല എന്ന് ഞാൻ പറയുന്നില്ല. ബാക്കി പാർട്ടികൾക്കൊക്കെ തിരഞ്ഞെടുപ്പ് നടത്താൻ തന്നെ കഴിയാത്ത സ്ഥിതി ഉണ്ടാവും. വരിഞ്ഞ് മുറുക്കി വെച്ചിട്ടുണ്ട്, അത് കറക്റ്റാണ്. ഇഡിനെയൊക്കെ ഉപയോഗിച്ച് വരിഞ്ഞ് മുറുക്കി വെച്ചു. പക്ഷേ എന്നാലും ഈ തവണ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. പക്ഷേ പിന്നെ നമുക്കറിയാലോ, അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത് തന്നെയാണ് ഏകാധിപത്യ പ്രവണത. അത് വേണ്ടുവോളം ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. കേരളത്തിലിപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ, സി പി എമ്മിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇടത് ഭരണത്തിനെ കുറിച്ചുള്ള പ്രധാന പരാതി ഈ സി എ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഴയ കേസുകൾ എപ്പോഴും നിലനിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉണ്ടായിട്ടുള്ള പ്രതിഷേധത്തിൽ പോലും പോലീസ് ഉത്തരേന്ത്യയിലോ കാണുന്നത് പോലെ അകാരണമായിട്ട് സമരക്കാരെ മർദ്ദിക്കുന്നത് കാണുന്നു. അവർ റിമാൻഡിലാണ്. അവർ അതെന്താണ് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ? അത് അല്ല, അതെ, അതിൽ ഒരു ഇരട്ടത്താപ്പ് ആരോപിക്കപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യായമായ ഒരു വിഷയത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ ഈ വിഷയത്തിൽ, അവിടെയുള്ള അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇത് ഈ വിഷയത്തിൽ നടന്ന സമരങ്ങൾ സംബന്ധിച്ച് അത് വന്ന കേസുകൾ, അതായത് ഗവൺമെൻറ്റുകൾ അപ്പോൾ തന്നെ പിൻവലിച്ചു. ആ കേസുകൾ അവർ മരവിപ്പിച്ചു, പിന്നെ മുന്നോട്ട് കൊണ്ടുപോയില്ല. എന്നാൽ കേരളത്തിൽ സി എക്കെതിരായിട്ട് നടന്ന സമരത്തിൽ ഉത്ഭവിച്ചു വന്ന കേസുകൾ അതേപടി നിൽക്കുന്നു, പിൻവലിച്ചില്ല എന്നുള്ളത് ആണ് സ്ഥിതി. ഇപ്പം ലേറ്റസ്റ്റ് നടന്ന സമരത്തിലും കേസെടുക്കുകയും ചെയ്തു, മനസ്സിലായി? ആ, റിമാൻഡില്ല, ഇവർ കടുത്ത നടപടികൾ എടുക്കുന്നു, കടുത്ത നടപടികൾ എടുക്കുന്നു. അപ്പോൾ ആ പണ്ടൊക്കെ സമരം ചെയ്യുമ്പോൾ പിന്നെ ഡെയ്സ്നോൺ നടപ്പിലാക്കിയത് അച്യുതമേനോനാണ്. അപ്പോൾ പണ്ട് സമരവും അതിനോടനുബന്ധിച്ച് കാര്യങ്ങളും ഒക്കെ നടത്തിയാലും ശരി, ആജർ കൊടുക്കുമായിരുന്നു ഇടതുപക്ഷ ഗവൺമെൻറ്. മാത്രമല്ല, കേസുകളൊക്കെ അപ്പം തന്നെ ഒഴിവാക്കുമായിരുന്നു പഴയ കാലത്ത് സമരത്തിനോടനുബന്ധമായി. ഇപ്പോൾ ഈ പൗരത്വ പ്രശ്നത്തിൽ വരുന്ന കേസുകൾ പോലും പിൻവലിച്ച് കൊടുക്കുന്നില്ല, ഒഴിവാക്കി കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഇരട്ടത്താപ്പ് ആരോപിക്കപ്പെട്ടാൽ പറയുന്നവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ പ്രശ്നമുണ്ട്. പിന്നെ ഗവൺമെൻറ് പറയുന്നത് ശരിയല്ല. കാരണം ഗവൺമെൻറ്റിന് സി എ കാര്യത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങനെയാണ്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി നമ്മൾ സമരം ചെയ്യണോ? കേന്ദ്രം ചെയ്യേണ്ട കാര്യമാണ് ഇത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾ വളരെ പരിമിതമാണ്.
അതുകൊണ്ടാണ് ബംഗാളിൽ മമതാ ബാനർജി പറഞ്ഞത് ആരും സി എയിൽ പൗരത്വത്തിന് അപേക്ഷ കൊടുക്കരുത്, കൊടുത്താൽ നിങ്ങൾ പൊട്ടുപോകും, നിങ്ങൾക്കെല്ലാ പ്രൊട്ടക്ഷനും ഞങ്ങൾ തരാം. അവിടെയാണ് ഇപ്പോൾ ഈ പ്രശ്നമുള്ളത്. അവരോട് പറഞ്ഞു നിങ്ങളാരും പിടിച്ച് പുറത്താക്കാൻ പോകുന്നില്ല. അത് മമത പറയുമ്പോൾ ഒരു വസ്തുത ഉണ്ട്, കാരണം അവിടെ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് പ്രൊട്ടക്ഷൻ ഞങ്ങൾ തന്നോളാന്നാണ് പറയുന്നത്. നിങ്ങൾ അവരെ പിടിച്ച് പുറത്താക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് വേണം, ഞങ്ങൾ ചെയ്യൂല, ഡോണ്ട് വറി എന്ന് അവിടെ പറഞ്ഞു. അതിന് പ്രസക്തിയുണ്ട്. പക്ഷേ ഇവിടെ അതല്ലല്ലോ. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അധികാരം ഇല്ല എന്നുള്ളത് മറച്ച് വെക്കുകയാണ്. തുറന്നു പറയണം കേരള ഗവൺമെൻറ്, ഞങ്ങൾക്ക് കയ്യിൽ അധികാരമില്ല, ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ലീഗലായിട്ട് നോക്കണം, അതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പറയണം. പക്ഷേ ഇത് ആളുകളോട് വെറുതെ പറയണം, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ചെയ്യേണ്ട ഒരു മിനിമം ആനുകൂല്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി സമരം ചെയ്യുമ്പോൾ ഒരു ആ കേസുകളെങ്കിലും പിൻവലിക്കണം. അത് ചെയ്യുന്നില്ല, അത്തരം ആളുകളെ വിളിച്ച് റിമൈൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാകുന്നില്ല, അതൊരു വിരോധാഭാസം തന്നെയാണ്. അതായത് പോലീസിൻ്റെ നിയന്ത്രണം സർക്കാരിനില്ല എന്നുള്ളൊരു ഫീലാണ്. അത് ഒന്നുകിൽ സർക്കാരിനില്ല, അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് രട്ടത്താപ്പാണ്. കേരളത്തിൽ ഇത്തവണ പാർലമെന്റ് ഇലക്ഷനിൽ എന്തായിരിക്കും പ്രധാന അജണ്ട? ഈ സി എ വന്നതോടുകൂടിയിട്ട് സി എ വന്ന അജണ്ട മാറി ഇല്ല, അജണ്ട ഒന്നും കൂടി സ്ട്രോങ് ആയി. കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് കൂടുതൽ എണ്ണം കിട്ടിയാൽ ബി ജെ പിയെ തടയാൻ കഴിയുള്ളൂ. അപ്പോൾ കോൺഗ്രസ്സിന് കൂടുതൽ അംഗബലം ഉണ്ടാവണം, വലിയ പാർട്ടി കോൺഗ്രസ് ആവണം, എന്നാൽ മാത്രമേ ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉള്ളൂ കേന്ദ്രത്തിൽ. മറ്റത് നമ്മൾ പിന്നെ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടി അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ ദേശീയ തലത്തിൽ ഒരു പിന്നെ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോഴും കോൺഗ്രസ് തന്നെയാണ്, സി പി എം അല്ലല്ലോ. പക്ഷേ കോൺഗ്രസിനെ പറ്റി ഇപ്പോഴുള്ള ഒരു പരാതി, അപ്പം സി എ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നു, മൃദു ഹിന്ദുത്വം സ്വീകരിക്കുന്നുള്ള വിമർശനം എപ്പോഴും കോൺഗ്രസ് നേരിടുന്നുണ്ട്. അത് സത്യത്തിൽ ഈ ഇന്ത്യ സഖ്യത്തിനെവരെ ബാധിക്കുന്നുണ്ടോ സത്യത്തിൽ? അല്ല, മൃദു സമീപനമല്ല, പിന്നെ സമീപനം കുറച്ചുകൂടി സ്ട്രോങ് ആവണം എന്നുള്ളത് ഇന്ത്യാ മുന്നണിയിൽ ഞങ്ങളൊക്കെ വാദിക്കാറുണ്ട്. കോൺഗ്രസ് പ്രായോഗികമായി ബി ജെ പിയെ ചെറുക്കാൻ നോക്കുന്ന ഒരു കക്ഷി ആയതുകൊണ്ട് തന്ത്രപരമായ ചില നിലപാടുകൾ അവർക്ക് എടുക്കേണ്ടി വരും. ബി ജെ പി സി എ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അത് സെൻസേഷനിലാക്കണം എന്നാണ്, എന്നിട്ട് ഡിവൈഡ് ഉണ്ടാക്കണം എന്നാണ്. ആ ട്രാപ്പിൽ നമ്മൾ വീഴരുത് എന്നാണ് കോൺഗ്രസിൻ്റെ വാദം. പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റുന്നൊരു വാദമല്ലല്ലോ അത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ഇതങ്ങ് വലിച്ചിട്ട് കൊടുത്താൽ ഇവിടെയുള്ള ന്യൂനപക്ഷം പ്രകോപിതരായിട്ട് അതിൻ്റെ പുറകെ പോയിക്കോളും, അവർ ബഹളം ഉണ്ടാക്കും. ആ ബഹളം കൊണ്ട് ഭൂരിപക്ഷ സമുദായം പിന്നെ അണിനിരന്നോളും, അവർ കൂട്ടി നമുക്ക് ചെയ്തോളും എന്നാണ് അവരുടെ പരിപാടി. അതാണ് തന്ത്രം. ആ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ടാണ് ബി ജെ പി ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തന്നെ കോൺഗ്രസ് ഒരു സമീപനം എടുക്കുമ്പോൾ ഇത് മൃദു സമീപനമെന്ന് പറഞ്ഞിട്ട് അവരെ കുത്തി നോവിപ്പിച്ചാൽ അതിൻ്റെ ഗുണം ബി ജെ പിക്ക് തന്നെയാണ്. ഇതാണ് അതിൻ്റെ ബുദ്ധിപരമായി നമ്മൾ കാണുമ്പോൾ അതാണ്. പക്ഷേ ഒരു വാർമുഖത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, യുദ്ധമുഖത്ത് അല്ലാത്ത സമയത്ത് പിന്നെ ഈ പറയുന്നത് കുറച്ചുകൂടി ആ നിലപാടുകൾ കുറച്ചുകൂടി സ്ട്രോങ് എടുക്കണം എന്ന് നമുക്ക് പറയാം. ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്, പല വിഷയങ്ങളിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പാർലമെൻറ്റിലുള്ളപ്പോൾ തന്നെ ഒന്ന് രണ്ട് വിഷയങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ ഇൻ്റേണൽ യോഗത്തിൽ വളരെ ശക്തമായി കോൺഗ്രസിനോട് ആ സമീപനം പോരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസ് സ്വീകരിച്ച സമയമുണ്ട്, അവർ കുറച്ചും കൂടി വ്യത്യസ്ത നിലപാടെടുത്ത സമയമുണ്ട്. ഞങ്ങൾ ഞങ്ങളെ നിലപാടെടുക്കുകയും ചെയ്തു. കോൺഗ്രസ് പിന്നെ പ്രസംഗിച്ച് വോട്ട് ചെയ്യാതെ പോയി, ഞങ്ങൾ പ്രസംഗിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് എതിരായി വോട്ട് ചെയ്തു. അങ്ങനത്തെ സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വരവ് വീണ്ടും കേരളത്തിൽ മത്സരിക്കുന്നു, അത് 2019 ഒരു ആവർത്തനം ഉണ്ടാവും? രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഒരു പോസിറ്റീവ് എനർജി കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പോസിറ്റീവ് എനർജി കൊടുക്കും. ഇലക്ഷൻ പ്രചാരണ തുടക്കത്തിൽ ഉണ്ടായിരുന്നൊരു ഫീല് ഇത്തവണ 2019 ആവർത്തിക്കില്ല, കുറച്ച് സീറ്റൊക്കെ LDF നേടുന്നുണ്ടായിരുന്നു. അപ്പം സി എ പോലുള്ള വിഷയങ്ങൾ വന്നുകൂടിയിട്ട് വീണ്ടും
യു ഡി എഫിന് അനുകൂലമാണോ കാര്യം? യു ഡി എഫിന് അനുകൂലമാവുക ചെയ്തത് ഒ സി എ പോലുള്ള വിഷയങ്ങൾ വന്നപ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി അതുപോലെ ലീഡേഴ്സ്, നാഷണൽ ലീഡേഴ്സ് ഒക്കെയാണ് സിറ്റിംഗ് എം പിമാരായിട്ട് ഇവിടെ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ ആളുകളും, അതുപോലെ തന്നെ കെ സി വേണുഗോപാലും ബാക്കിയുള്ളവരും ഒക്കെ, പിന്നെ ബി ജെ പി ചെറുക്കാൻ മുരളീധരൻ പോകുന്നു, അങ്ങനെ ഒരുപാട് സംഗതികൾ ഒരുമിച്ച് വന്നപ്പോൾ മോഡിയുടെ ഒരു തന്ത്രമാണല്ലോ തൃശ്ശൂരിലിപ്പോൾ മുരളീധരൻ പോയി ഫെയിലാക്കിയത്. അതൊക്കെ ആളുകളിൽ ആവേശം ഉണ്ടാക്കി. അപ്പോൾ വീണ്ടും ട്രെൻഡ് ബിൽഡപ്പ് ചെയ്തു യു ഡി എഫിന് അനുകൂലമായിട്ട്. സത്യത്തിൽ ആന്റണിയുടെ മകൻ, അല്ലെങ്കിൽ കരുണാകരന്റെ മകൻ, ഇവരൊക്കെ ഇങ്ങനെ കോൺഗ്രസ് വിട്ടു പോകുന്നത് ഒരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമല്ലേ സത്യം? ഞെട്ടലല്ല, ആളുകൾക്ക് പുച്ഛാണ് യഥാർത്ഥത്തിൽ അവരുടെ പോക്ക്. ആളുകളിൽ അത് ഈ ട്രോളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ, ആളുകളിൽ യു ഡി എഫിന് അനുകൂലമായ വലിയൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയത്. കാരണം വെച്ചാൽ ഇതൊക്കെ ഒരുമാതിരി കണ്ടംപ്റ്റോടുകൂടി പുച്ഛത്തോടുകൂടിയാണ് ആളുകൾ കാണുന്നത്. കിട്ടാളൊക്കെ പിന്നെ കിട്ടുക, എന്നിട്ട് കുടുംബത്തിനെ പറയിപ്പിക്കാൻ വേണ്ടി, പിന്നെ അവസാന അവസരവാദം കളിക്കുക, അതൊക്കെ പിന്നെ വാസ്തവത്തിൽ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വളരെ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. അത് വാസ്തവത്തിൽ അവർ പോയ സ്ഥലത്ത് അവർക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ, തൃശ്ശൂർ തന്നെ അവർക്ക് ഉണ്ടായിരുന്ന ആനുകൂല്യം കൂടി പോയി, അതാണ്ടായത്. പത്തനംതിട്ടയിൽ എന്താ ഉള്ളത്? സ്ഥാനാർത്ഥി പിന്നെ ഇഗ്നോർ ചെയ്യേണ്ട ഒരാളാണ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കി. എല്ലാം എന്താ ഉള്ളത്? പോയോടുത്ത് കിട്ടിയവർക്ക് നാശം ഉണ്ടാക്കി എന്നല്ലാതെ ഈ അവരെ പോക്ക് യു ഡി എഫിന് ഗുണമായിട്ടാണ് ഭവിച്ചത്. സി പി എം പലപ്പോഴും പരീക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട്, അത് ലീഗിൽ നിന്ന് അടർത്തിയെടുത്ത ആളുകളെ കൊണ്ടുപോയിട്ട് ലീഗിൻ്റെ ഒരു കോട്ടകളിലൊക്കെ കൊണ്ടുപോയിട്ട് മത്സരിപ്പിക്കുക എന്നിട്ട് അട്ടിമറിയുണ്ട്. കൊടുവള്ളിയിലാണെങ്കിൽ പി ടി ആറൊക്കെ കാരാ ഡ്രസ്സൊക്കെ കുറ്റിപ്പുറത്താണ് കെ ടി ജില്ലയിൽ അതിൻ്റെ ഒരു തുടർച്ചയാണോ സത്യത്തിൽ പൊന്നാനി ഹംസ മത്സരിക്കാൻ? അല്ല, അതിപ്പോൾ മഞ്ഞളാങ്കുഴി അലി ഞങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെയുള്ള ആളുകളെ ഞങ്ങളും കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മന്ത്രിയാക്കിയിട്ടുണ്ട്. അത് അത്രയേ ഉള്ളൂ, അത് രാഷ്ട്രീയമാണ്, അതിനെപ്പറ്റി എതിരില്ല. ഇപ്പോൾ പിന്നെ ജലീലിനെ അവരങ്ങോട്ട് കൊണ്ടുപോയി, അതുപോലെ മഞ്ഞളാങ്കുഴി അലി ഇങ്ങോട്ട് വന്നു, അതൊക്കെ സംഭവിക്കാം, അതൊക്കെ പോളിറ്റിക്സ്. പക്ഷേ ഈ പൊന്നാനി പരീക്ഷണങ്ങൾ എപ്പോഴും ഒരു തരം പിന്നെ എന്താ ഫ്ലോപ്പാണ്. പൊന്നാനി പരീക്ഷണങ്ങൾ ഇന്നേ വരെ വിജയിച്ചിട്ടില്ല. പൊന്നാനി പരീക്ഷണങ്ങൾ എന്നുള്ള ഒരു അധ്യായം തന്നെ ചേർക്കാം കേരള രാഷ്ട്രീയത്തിൽ. സത്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ അങ്ങനെ പറയാമല്ലോ, പിന്നെ അവരുടെ കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒന്നും ബാക്കിയില്ല. ആവനായിലെല്ലാ അസ്ത്രങ്ങളും അവിടെ എടുത്ത് പ്രയോഗിച്ച് കഴിഞ്ഞു. മതസംഘടന കഴിഞ്ഞ പ്രാവശ്യം ഒരു സംഘടനൻ്റെ ആളാന്ന് പറഞ്ഞ ഒരാൾ, ഇത്തവണ വേറെ സംഘടന. ഇതൊന്നും മതസംഘടനകളായിട്ട് യാതൊരു ബന്ധവുമില്ല, അവർ പറയുന്നതുമല്ല. എ പി ഒന്ന് പറയും, ഇ കെ എന്ന് പറയും, അവരൊന്നും അത് ഒരിക്കലും ഓൺ ചെയ്തിട്ടില്ല, അവരാരും ഓൺ ചെയ്തിട്ടേ ഇല്ല. അതുപോലെ ഒരു സംഘടനയിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടാത്ത ആളുകൾ, അതുപോലെ തന്നെ കുറേ ആളുകളെ ഇങ്ങനെ സ്വതന്ത്ര കുപ്പായൊക്കെ ഇട്ട് ഓരോരോ കാലത്ത് പൊന്നാനി പരീക്ഷണങ്ങൾ പല തരത്തിൽ, പക്ഷേ എല്ലാ പരീക്ഷണങ്ങളും അവസാനം ഫ്ലോപ്പായിട്ടേ ഉള്ളൂ. അത് ഒരു വലിയ പൊട്ടത്തവണയും പൊട്ടും. പക്ഷേ തവണ സമസ്തയിലെ ഒരു പ്രശ്നം ഉണ്ടായ, ഇതൊക്കെ പറഞ്ഞാലും സമസ്തയിലെ കാലത്തുണ്ടായ വിവാദങ്ങൾ, പ്രശ്നങ്ങൾ, ലീഗുമായിട്ടുള്ള തർക്കങ്ങൾ, എന്തൊക്കെ ഒരു യാഥാർത്ഥ്യമായിരുന്നു, പ്രകടമായിരുന്നു. അപ്പൊ അതിൽ സത്യത്തിൽ എന്തെങ്കിലും ഒരു എഫക്ട് പൊന്നാനി സംഭവിക്കാൻ സാധിക്കും? ഇല്ല, സമസ്ത ലീഗുമായിട്ട് ഒരു പ്രശ്നം ഒരു കാലത്തും ഉണ്ടായില്ല, ഇത്തവണ ഉണ്ടായിട്ടില്ല. വെറുതെ മീഡിയ പറഞ്ഞുണ്ടാക്കുന്ന വിഷയമാണ് മീഡിയയിൽ ഇങ്ങനെ. അല്ല, അത് എല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ, വലിയ വലിയ സംഘടനകളല്ലേ, അതിലൊക്കെ ഒരുപാട് അംഗങ്ങളും ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ മീഡിയകളുടെയും സോഷ്യൽ മീഡിയകളുടെയും പെരുപ്പം, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ അനുദിനം, അതിലിങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു വാലോ വരിയോ കിട്ടിയാൽ അതിങ്ങനെ പെരുപ്പിച്ച് പറയുന്നതല്ലേ. എവിടെ സമസ്തയും ലീഗ് ഏറ്റവും ഒരു അഭിപ്രായ വ്യത്യാസം? ഇപ്പം നോമ്പുകാലമാണ്, മാലുകളിലൊക്കെ ഒന്ന് ചെന്ന് നോക്ക്, വലിയ ഐക്യത്തിലാണ് ഞങ്ങൾ. അപ്പോൾ ഒരു പ്രശ്നം എവിടെയില്ല വാസ്തവത്തിൽ. പിന്നെ പത്രങ്ങളുണ്ട്, അവർക്കും പത്രം നമുക്കും പത്രം, അതും ദിവസം എന്തെങ്കിലുമൊക്കെ എഴുതണം, മനസ്സിലായില്ലേ, കൊത്തി നടക്കണ്ടേ. അപ്പോൾ അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ പിന്നെ എന്തൊക്കെ, അതല്ല വാസ്തവത്തിൽ ലീഡേഴ്സ് തമ്മിലോ അല്ലെങ്കിൽ സംഘടനകൾ തമ്മിലോ ഒരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ ചരിത്രത്തിലൊന്ന് പുറകോട്ട് തിരിഞ്ഞു പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ വക ഓരോ ചെറിയ പ്രശ്നങ്ങളുടെ മുകളിലുള്ള ചർച്ച വരും. അത് അഭിപ്രായ ഫണ്ടമെൻ്റായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമല്ല, ചർച്ച വരും.
ചിലപ്പോൾ വ്യക്തികളെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല വിഷയങ്ങളെ കുറിച്ചായിരിക്കും ഒക്കെ വരും. മറ്റ് സംഘടനകളോട് സഹകരിക്കുന്ന വിഷയത്തിലായിരിക്കും, അതിൽ മതപരമായ വീക്ഷണത്തിലെ വ്യത്യാസം, അങ്ങനെയൊക്കെ പലതും ചർച്ച ചെയ്യപ്പെടും. പക്ഷേ അടിസ്ഥാനപരമായി സമസ്തക്കും ലീഗിനും ഒന്നും രണ്ടായി പോകാൻ കഴിയില്ല. കാരണം അതിൻ്റെ അണികളൊന്നാണ്. അണികളൊന്നായിരിക്കുന്നിടത്തോളം കാലം പിന്നെ എങ്ങനെ രണ്ടാവും? അതാണ് അതിൻ്റെ വസ്തു. സാധാരണ പറയാറുണ്ട് ലീഗുകാരുടെ കൊടിയും സമസ്തയുടെ കൊടിയും അടുത്തടുത്ത് വെക്കുക. അതങ്ങനെ കൊടി വെക്കാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും, പക്ഷേ ജനങ്ങളൊന്നു തന്നെയാണ്. അതാണ് ഞാൻ പറയാം, കൊടി വെക്കുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നത് ഒന്ന് രാഷ്ട്രീയ കക്ഷി ഒന്നും മതസംഘടനയോ ഒക്കെ അല്ലേ, പക്ഷേ പിന്നെ ജന അണികൾ ഒന്നാണ്. അതാണ് അപ്പൊ മലപ്പുറത്തും പൊന്നാനിയിലും സമസ്തയായിട്ട് ബന്ധപ്പെട്ട ഒരു അടിയൊഴുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കും ഇല്ല. പോയി നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരടിയൊഴുക്കും ഇല്ല എന്നുള്ളൊരു നിരീക്ഷണം നടത്തിയ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സത്യത്തിൽ പൊന്നാനി കുറച്ചുകൂടി നല്ലൊരു ഫൈറ്റ് ലീഗ് പ്രതീക്ഷിച്ചിരുന്നു. അല്ല, പൊന്നാനി ഇപ്പോൾ പിന്നെ തീരെ ഫൈറ്റ് ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ ആ ലെവലിലേക്ക് പോലും വന്നിട്ടില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. ഞങ്ങൾ വിചാരിച്ചത് കുറച്ചുകൂടിയൊക്കെ പൊന്നാനി പരീക്ഷണം ഉണ്ടാവും എന്നാണ്. തവിടത്തെ പരീക്ഷണം തീരെ ഒരു പിന്നെ സംഗതി ആദ്യം തന്നെ പാളിയുന്ന ഏതാണ്ട് അവർക്ക് തന്നെ തോന്നുന്നുണ്ടെന്ന്. അതിനെപ്പറ്റി ഒരു വിലയിരുത്തൽ ഉണ്ടായത് ലീഗിനോട് കുറച്ച് സോഫ്റ്റായിട്ട് ഇടതുപക്ഷം സോഫ്റ്റായിട്ട് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ആളെ പിടിച്ച് നിർത്തുമോ? ഏതായിരുന്നാലും ശരി, നമ്മളാരെയും വില കുറച്ചൊന്നും കാണുന്നില്ല. അവർ മത്സരിക്കട്ടെ, അവർ ചിഹ്നത്തിലാണല്ലോ കാൻഡിഡേറ്റ്, അവരുടെ വോട്ടൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ പുതിയ പൊന്നാനി പരീക്ഷണം ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. ഞാനും സാഹിബ് മലപ്പുറത്ത് മത്സരിച്ചപ്പോൾ 2.5 ലക്ഷത്തോളം വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ അത് ഒരു 1.5 ലക്ഷത്തോളം വോട്ട് കുറഞ്ഞതായിട്ടുണ്ടായിരുന്നു. അതിന് അല്ല, അന്നത്തെ ഒരു ട്രെൻഡായിരുന്നു അത്. അന്ന് എല്ലാവർക്കും വോട്ട് കൂടി. പൊന്നാനി തന്നെ 1,90,000, 95,000 വോട്ടില്ലേ. മലപ്പുറത്ത് എനിക്ക് 2,65,000 വോട്ടുണ്ടായി. പക്ഷെ പൊന്നാനി ഉണ്ടായല്ലോ 2 ലക്ഷത്തിന് എന്നോട് അടുത്തുള്ള വോട്ട്. അത് അന്നത്തെ ഒരു ഉഗ്രൻ ട്രെൻഡായിരുന്നു. അത് ഇത്തവണയും വരാം, ഞങ്ങൾ കാത്തിരിക്കുക. CPM എപ്പോഴും ലീഗിനെ ക്ഷണിക്കൂ, ഇലക്ഷനൊപ്പം കുറേ കൺഫ്യൂഷനുകൾ ഉണ്ടാക്കി. സത്യത്തിൽ അത് അതിലെന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടോ? അല്ല, അത് രാജ്യത്തുയർന്നു വരുന്ന ഓരോരോ വിഷയങ്ങളിൽ വരുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ ഗവർണർ ഗവൺമെൻറ്, ഞാൻ നിയമസഭയിൽ ഗവർണർ ചെയ്യുന്നത് ശരിയല്ല എന്ന് ശക്തമായിട്ട് പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെൻറ് ഉണ്ട് ഇവിടെ, അതിൻ്റെ മുകളിൽ ഗവൺമെൻറ് ഇങ്ങനെ ഗവർണർ ഇങ്ങനെ ലീഡറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാട് നമ്മൾ പാർട്ടിയും പറഞ്ഞു, നമ്മൾ പറഞ്ഞു. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഗവൺമെൻറ് അനുകൂലമായിട്ട് പറയണമെന്നൊക്കെ ഒരു തോന്നുന്നു. അങ്ങനത്തെ ഓരോ വിഷയങ്ങളിൽ വരുന്നതാണ്. അല്ലാതെ പിന്നെ പിന്നെ ലീഗിന് ലീഗിൻ്റേതായ ഒരു വിമർശന രീതിയുണ്ട്. അല്പം പിന്നെ അതിൻ്റേതായ ഒരു സ്റ്റൈലുണ്ട്. അതുകൊണ്ടൊക്കെ തോന്നുന്നതാണ്. പിന്നെ ഞങ്ങൾ വ്യക്തിപരമായ ബന്ധമൊക്കെ എല്ലാവരുമായിട്ടും നല്ലോണം വെക്കും. അല്ലാതെ പൊളിറ്റിക്കൽ അലയൻസ് അല്ലാതെ അതിനെപ്പറ്റി കാര്യമായിട്ട് വിമർശകർ അതിൽ കൂടുമാറ്റം പ്രതീക്ഷിക്കുന്നു. അത് തോന്നുന്നതാണ്. അതാണ് അത് ഇവിടുത്തെ ഇപ്പോൾ ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ വല്ലാതെ കടിച്ചു കയറിയാലേ വിമർശനമാവുള്ളൂ എന്ന ഒരു തോന്നൽ വന്നിരിക്കുകയാണ്. അഗ്രസീവ് എന്നുള്ള അഗ്രസീവ് പൊളിറ്റിക്സ് പണ്ടുമുണ്ട്. അപ്പോഴും ഈ ബഹുമാനപ്പെട്ട പിന്നെ ധർമ്മടം മെമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് സോഫ്റ്റായിട്ടേ പറയാം, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം, അത് അന്നത്തെ ഒരു രീതി അതായിരുന്നു. ഈ കാലഘട്ടത്തിൽ വന്ന് നോക്കുമ്പോൾ അതൊക്കെ കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതൊക്കെയാണ് പോയിട്ട് ഒരു കടിച്ച് കയറുന്ന കഴുത്തിന് പിടിക്കുന്ന രീതിയായിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ലീഗ് പിന്നെ ലീഗിൻ്റേതായ ഒരു രീതിയിൽ ഇപ്പോൾ ലീഗ് തന്നെ പിന്നെ രൂക്ഷമായി വിമർശിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നതുണ്ടെങ്കിൽ വസ്തു കാര്യങ്ങൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ വിമർശനം ഞാൻ പറയാറുണ്ട്. പക്ഷേ വ്യക്തിപരമായ ബന്ധത്തിനെ അത് ബാധിക്കില്ല. അത് പക്ഷേ അതൊരിക്കലും പൊളിറ്റിക്കൽ അലയൻസ് അല്ല. പൊളിറ്റിക്കൽ അലയൻസ് ഇല്ല എന്നുള്ളത് 100% വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സ്നേഹബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നത്. അതിലുണ്ടാവില്ലെന്നങ്ങനെ പറയാൻ അതിപ്പോൾ കാര്യമായിട്ട് വിമർശനമല്ല വിലയിരുത്തലുകൾ വന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് LDFലേക്ക് പോകും. അതൊന്നുമില്ല, ഞങ്ങൾ അങ്ങനെ ഒരു കൂറുമാറുന്ന പാർട്ടി അല്ലല്ലോ. അങ്ങനൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ എന്താ പറയുക, അങ്ങനൊരു ചരിത്രമില്ലല്ലോ. ഇല്ല, അതെ അതെ, ഞങ്ങളിപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് മുന്നണിയിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ അതൊരു
വലിയ സംഭവവികാസങ്ങൾ രാജ്യത്തുണ്ടാവണം. അല്ലാതെ ഞങ്ങൾ പിന്നെ ഏതെങ്കിലും ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ തെറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു വിഷയത്തിൻ്റെ കാര്യം തെറ്റി അങ്ങോട്ട് എടുത്തിയാടി മുന്നണി മാറുക, അതൊന്നും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ കാലം വരെ ഉണ്ടായിട്ടില്ലല്ലോ, ഉണ്ടാവില്ല. പിന്നിപ്പോൾ പിന്നെ ഇവിടെ ഒരു യുദ്ധം നടക്കുമോ എന്ന് വെച്ചാൽ മതി, ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യം ഇപ്പല്ല. നോർമൽ കണ്ടീഷനിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ല. ഇപ്പോൾ മൂന്നാം സീറ്റ് ലീഗ് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. അവസാനം നടന്ന ആലുവയിലെ പിന്നെ ചർച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് ലീഗ് സോഫ്റ്റായി. സത്യത്തിൽ എന്താണ് ഇപ്രാവശ്യത്തെ സീറ്റ് ചർച്ചയിൽ ഇങ്ങനെ ഒരു ശക്തമായ ആവശ്യം? ആലുവയിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ രാജ്യത്തെ ഒരവസ്ഥ വെച്ചിട്ട് നമ്മളൊരു കുഴപ്പമുണ്ടാക്കേണ്ട സന്ദർഭമല്ല ഇത് എന്നുള്ള തോന്നലാണ്. ബി ജെ പി ഇങ്ങനെ ഇപ്പോൾ പൊരുത്തം വന്നില്ലേ, നമ്മളൊരു സീറ്റിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ തർക്കിച്ചുകൊണ്ടിരുന്നാലും മനുഷ്യൻ പറയില്ലേ, അത് മോശമല്ലേ? അതുകൊണ്ട് ആണ് അത് ഇപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ കോൺഗ്രസ് ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ജയിച്ചു പോട്ടെ, ബി ജെ പിയെ ചേർക്കണം. നമുക്ക് രാജ്യസഭാ സീറ്റ് ഓലി തന്നല്ലോ, പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോൾ ഒരു സീറ്റും കൂടി തരിക എന്നുള്ളത് സാധാരണഗതിയിൽ നടക്കാത്ത കാര്യമാണ്. ഒരു അഡീഷണൽ രാജ്യസഭാ സീറ്റ് കിട്ടി, പിന്നെ നമ്മൾ കുഴപ്പമുണ്ടാക്കേണ്ട കാരണം ഇപ്പോൾ രാജ്യത്തെ പ്രശ്നം അതല്ലല്ലോ. ഞങ്ങളുടെ ആ ഒരു വീക്ഷണം എത്ര കറക്റ്റാന്നുള്ളപ്പോൾ ഈ പൗരത്വം വന്നപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, എല്ലാവരും ഐക്യത്തിൽ നിൽക്കേണ്ട സമയമാണ്. ഈ സീറ്റിൻ്റെ മുകളിലൊക്കെയാണ് പലയിടത്തും ഇന്ത്യ മുന്നണി തെറ്റിയത്. ഞങ്ങൾ ന്യൂനപക്ഷങ്ങളോട് കമ്മിറ്റ്മെൻറ്റുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റല്ല വലുത്, അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് പ്രതിബദ്ധത സമൂഹത്തിനോടും സമുദായത്തോടും അതുപോലെ തന്നെ ഇവ കാര്യങ്ങളിലുമൊക്കെയാണ്. അതുകൊണ്ട് എന്നാലും പാർട്ടിക്ക് ദോഷം ഉണ്ടായിട്ടില്ല. പാർട്ടിക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു രാജ്യസഭാ സീറ്റ് അധികം കിട്ടുക എന്നുള്ളത് ഒരു ചരിത്രമാണ്. പക്ഷേ ഈ രാജ്യസഭാ സീറ്റ് കിട്ടുമ്പോൾ തന്നെ ഇപ്പോൾ പി വി അബ്ദുൽ വഹാബിൻ്റെ സീറ്റിൻ്റെ ഒഴിവ് വരുമ്പോൾ അത് ലീഗിന് തന്നെ അത് രണ്ട് സീറ്റ് ലീഗിന് ഉറപ്പ് വരുത്തുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല, വേറെ ഒന്ന് തരും. ചെറിയ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നാലും രണ്ട് സീറ്റ് ലീഗിന് എപ്പോഴും ഉണ്ടാവും. സംസ്ഥാന ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലാവോ സത്യത്തിൽ ഈ പാർലമെന്റ്? ആ വരുമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്തല്ലേ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജ്യത്തെ വിഷയങ്ങൾ വിലയിരുത്തും, സ്റ്റേറ്റിലെ വിഷയങ്ങളും ഇതിൽ വരും, സ്വാഭാവികം. ഇല്ലാന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ പാരി കിട്ടുന്നില്ല, അല്ലെങ്കിൽ മാവലി സ്റ്റോറിൽ സിവിൽ സപ്ലൈ ഇതൊന്നും ശരിയാകുന്നില്ല, അതേപോലെ തന്നെ മൃഗങ്ങൾ ഇറങ്ങി മനുഷ്യനെ കൊല്ലുന്നു, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ട്, ഈ പിന്നെ കോളേജിലെ റാഗിങ് പോലെയുള്ള വിഷയങ്ങളുണ്ട്. ഇതൊക്കെ ആളുകൾ ചർച്ച ചെയ്യല്ലേ. സ്വാഭാവികമായും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള നോൺ പെർഫോമൻസും പ്രശ്നങ്ങളും ബാക്കി കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പ്രതിഫലിക്കും. അതുകൊണ്ട് പിന്നെ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു വലിയൊരു കൂട്ടുകെട്ട്, അതായത് മാണി, അതുപോലെ പിന്നെ ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, ഈ വലിയൊരു രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു വലിയ കൂട്ടുകെട്ടിൻ്റെ ഒരു ഭാഗമായിരുന്നു. അവരൊന്നും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ. അത് വല്ലാത്ത ശൂന്യത ഉണ്ട്, യാതൊരു സംശയവുമില്ല. നമ്മുടെ സമശീർഷരായിരുന്ന ഉമ്മൻചാണ്ടി ഇല്ല, മാണി ഇല്ല, അതുപോലെയുള്ള ഒരുപാട്. പിന്നെ ഞാനും കെ കരുണാകരൻ്റെ മന്ത്രിസഭയിലും എ കെ ആൻ്റണിൻ്റെ മന്ത്രിസഭയിലും ഒക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ പ്രതിപക്ഷ നേതാക്കന്മാരുമായിട്ട് ഞാനാരായിട്ടും ബാക്കിയുള്ളവരായിട്ടൊക്കെ വലിയ ബന്ധമായിരുന്നു. അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. പെറന്തിയാന നമ്മൾ തന്നെ പോകില്ലേ? അവരൊക്കെ പോയ വഴിക്ക് നമ്മൾ പോകുമല്ലോ. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ആത്മകഥ പൂർത്തിയായി, പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ആത്മകഥ. ആത്മകഥ വാസ്തവത്തിൽ ഏതാണ്ട് എഴുതി പൂർത്തിയായിട്ടുണ്ട്, പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ്റെ പ്രശ്നമാണ്. പിന്നെ അതാണ് പിന്നെ വിഷയങ്ങളുടെ ബാഹുല്യം. അപ്പോൾ ഇതെല്ലാം കൂടി ഈ പുസ്തകത്തിൽ ഒതുക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തെ പ്രശ്നം, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഭാവി തലമുറക്ക് പ്രസക്തമാവുമോ എന്നുള്ള എൻ്റെ ഒരു സംശയം. ഇപ്പോഴത്തെ രാഷ്ട്രീയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വരാൻ പോകുന്ന തലമുറകളല്ലേ ബുക്ക് വായിക്കേണ്ടത്? അവർക്കിത് എന്താന്ന് മനസ്സിലാവുമോ? അപ്പോൾ ഇതേത് രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളൊരു തോന്നൽ. എല്ലാ കാലത്തേക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആളൊന്ന് എടുത്തു നോക്കിയെങ്കിലും വേണ്ടേ? ആ ഒരു ചിന്തയിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ സമകാലീന കാലഘട്ടത്തിൻ്റെ ഒരു കഥ എന്നുള്ളതൽക്ക് പ്രേമിക്കാനാണ് നോക്കുന്നത്. അതായത് എൻ്റെ കഥ മാത്രമല്ല, ഞാൻ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടല്ലോ, എന്നെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥ എന്നുള്ള നിലക്ക് ഇതാക്കുന്ന. പിന്നെ അങ്ങനെയെങ്കിലും ഒരു സോഷ്യൽ ആസ്പെക്റ്റ്, ഒരു സാമൂഹ്യ പാഠം എന്നുള്ള നിലക്കാവുമല്ലോ എന്നുള്ള അത് ഞാൻ ട്രൈ ചെയ്യാണ്. വിജയിക്കുമെന്നറിയാം.